നമ്മുടെ ഫോണിൽ വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കും. എന്നാൽ നമ്മുടെ ഫോണിൽ അതിൽ നല്ല ഫീച്ചറായ സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. സാംസങ് ഫോണുകൾ ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണുന്ന ഷോർട്ട് കട്ട് കീസ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പേജിലായിരിക്കും. ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഷോർട്ട് കട്ടുകൾ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് അതായത് സ്ക്രീൻ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സ്ലൈഡ് ചെയ്തിട്ട് ഇതിലേക്ക് ടച്ച് ആയി എന്നിട്ട് ഡൺ കൊടുക്കുക. ഇനി സ്ക്രീൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഓപ്പൺ ആക്കുമ്പോൾ കാണാം സൗണ്ട് വേണോ, മീഡിയയുടെ മാത്രം മതിയോ, അല്ല നമ്മൾ മൈക്കിൽ പറയണത് വേണ്ടോ, റെസൊല്യൂഷൻ എത്ര വേണം, ക്വാളിറ്റി എന്ന് വെച്ചാൽ വീഡിയോയുടെ ക്വാളിറ്റി എത്ര വേണം, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇതിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിലൊക്കെ ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ചോദിക്കും ഏതെങ്കിലും സൗണ്ട് വേണം, മീഡിയയുടെ സൗണ്ട് എന്ന് വെച്ചാൽ മീഡിയയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിലുള്ള സൗണ്ടൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. അല്ലെങ്കിൽ മൈക്ക് ഗുണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് സംസാരിക്കണ കൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കാവുന്നതാണ്, വോളിയം അതിലായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അന്നേരം പറഞ്ഞുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യാവുന്നതുമാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള വീഡിയോകൾ സ്ക്രീൻ റെക്കോർഡ് വഴി റെക്കോർഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതും അല്ലാതെ ഷോർട്ട്സ് ആയിട്ടും അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഗ്യാലറി പോയി കഴിഞ്ഞാൽ ഗ്യാലറിയിൽ സ്ക്രീൻ റെക്കോർഡർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും, അതിൽ ഡയറക്റ്റ് കാണിക്കും. ആ ഒരു ഫോൾഡറിലായിട്ടാണ് ഇത് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ നമുക്ക് വീഡിയോ കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ.